എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി മസാല ചിക്കൻ റോസ്റ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് വേണ്ടത് മുളക് പൊടി, തന്തൂരി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ലെമൺ, പിന്നെ തൈര്, ഉപ്പ്. നമുക്ക് ചിക്കനിലേക്ക് 2 ടേബിൾസ്പൂൺ തന്തൂരി മസാല ചേർത്ത് കൊടുക്കാം. ടേബിൾസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടേബിൾസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ടേബിൾസ്പൂൺ നല്ല കട്ട തൈര്. അതിലേക്ക് 1/2 ലെമൺ പിഴിഞ്ഞത്. ഇതെല്ലാം നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ചിക്കനിൽ എല്ലാം ചേർത്ത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിനിമം 1.5 മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിൽ തലേദിവസം രാത്രിയിൽ തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാറാകുമ്പോഴേക്കും ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ചിക്കൻ 12 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് ഫ്രിഡ്ജിലാണ് വെച്ചത്. ഇപ്പോൾ 1.5 മണിക്കൂർ മുൻപ് ഞാനെടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചു. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കത് കുറച്ച് നേരം മൂടി വയ്ക്കാം. ചിക്കനിപ്പോൾ 1 സൈഡ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ 2 സൈഡും ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഒരു പാകമായിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ചിക്കൻ മുഴുവനും നമ്മൾ ഇപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ഇതിന് ഗ്രേവി തയ്യാറാക്കണം. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 4 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, ഇത് 1 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് വേപ്പില. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ വറുത്ത ചിക്കൻ്റെ അതേ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ മട്ടെല്ലാം കളഞ്ഞ് സെയിം ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം.
പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഏത്തല ഇവരിട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം മതി. ഓയിൽ തെളിഞ്ഞു വന്നു, അതാണ് നമുക്ക് പൊടികളൊക്കെ ചേർക്കാനുള്ള പാകം. ഇപ്പോൾ സബോളയും ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ മതി. ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ പൊടി മസാലയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിളക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഗ്രേവി കിട്ടേണ്ട പോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ ഗ്രേവിയിലേക്ക് ആ ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് വരുന്നതിന് വേണ്ടി മാത്രം ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്കിതിന് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.